സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണത്തിന്റെ തുക വർദ്ധിപ്പിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം ഇനിയും നടപ്പായില്ല. ഓണാവധി കഴിഞ്ഞാൽ തുക വർദ്ധിപ്പിക്കുമെന്നായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നത്. എന്നാൽ തുക വർദ്ധിപ്പിക്കാൻ നടപടിയില്ലാതായതോടെ സ്കൂൾ മേളകളടക്കം ബഹിഷ്കരിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രധാനാധ്യാപകർ. ഓണാവധി കഴിഞ്ഞാൽ ഉച്ചക്കഞ്ഞിക്കുള്ള ഫണ്ട് വർദ്ധിപ്പിക്കാമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പ് നടപ്പിലാവാത്തതോടെയാണ് സ്കൂൾ മേളകൾ ഉൾപ്പെടെ സർക്കാർ പരിപാടികൾ ബഹിഷ്കരിക്കാൻ എയ്ഡഡ് മേഖലയിലെ പ്രധാനാധ്യാപകർ ഒരുങ്ങുന്നത്. കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി നൽകാനായി കടം വാങ്ങി മുടിയുന്ന അവസ്ഥയാണെന്ന് പ്രധാനാധ്യാപകർ പറയുന്നു. ഓണാവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോഴേക്കും ഉച്ചക്കഞ്ഞിക്കുള്ള തുക വർദ്ധിപ്പിക്കുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം. എന്നാൽ ഓണാവധിക്ക് ശേഷവും പഴയ അവസ്ഥ തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് മേളകളുമായി സഹകരിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് പ്രധാനാധ്യാപകർ എത്തിയത്. 2016 നിരക്കിലാണ് ഉച്ചക്കഞ്ഞിക്ക് ഇപ്പോഴും ഫണ്ട് അനുവദിക്കുന്നത്. ഇതോടെ മിക്ക സ്കൂളുകളിലും ഈ അധ്യയന വർഷം ഉച്ചഭക്ഷണം നൽകിയ വകയിൽ 10,000 കടമായ പ്രധാനാധ്യാപകരുണ്ട്. കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം നിഷേധിക്കുന്നത് സമരമാർഗമല്ല എന്ന ബോധ്യത്തിലാണ് കടം വാങ്ങിയും നഷ്ടം സഹിച്ചും ഇത് തുടരുന്നത്. ഈ വിഷയം ഉന്നയിച്ച് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ജില്ലാതലത്തിൽ പ്രധാനാധ്യാപകർ സമരത്തിലാണ്. ഓണനാളിൽ സെക്രട്ടേറിയറ്റ് മുമ്പിൽ പട്ടിണി സമരം പ്രഖ്യാപിച്ചതോടെ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് വിളിപ്പിച്ചു. ഓണാവധി കഴിഞ്ഞ ശേഷം ഫണ്ട് വർദ്ധിപ്പിക്കുമെന്നായിരുന്നു ഉറപ്പ്. ഇനി സ്കൂൾ മേളകളുടെ കാലമാണ്. അതിൻ്റെ സംഘാടനത്തിനും ഓടി നടക്കേണ്ടത് ഈ പ്രധാനാധ്യാപകരാണ്. ഫണ്ട് കൂട്ടുന്ന കാര്യത്തിൽ തീരുമാനമാകുന്നില്ലെങ്കിൽ പരിപാടികൾ ബഹിഷ്കരിക്കാനാണ് കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. ഇതിന് രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ എയ്ഡഡ് മേഖലയിലെ മുഴുവൻ പ്രധാനാധ്യാപകരുടെ പിന്തുണയുണ്ടെന്നും സംഘടന അവകാശപ്പെടുന്നു. ഒരു കുട്ടിക്ക് ഉച്ചഭക്ഷണത്തിനായി 2016 നിശ്ചയിച്ചത് 8 രൂപയാണ്. 150 കുട്ടികളിൽ താഴെയുള്ള സ്കൂളുകൾക്കാണ് 8 രൂപ. 150 കുട്ടികളിൽ കൂടുതൽ ഉള്ള സ്കൂളുകൾക്ക് 7 രൂപയും 500 മുകളിൽ കുട്ടികളാണെങ്കിൽ 6 രൂപയുമായി കുറയും. ഈ തുക കൊണ്ട് സർക്കാർ മാനദണ്ഡ പ്രകാരം പാലും മുട്ടയും പച്ചക്കറിയും ഒക്കെ എങ്ങനെ നൽകുമെന്ന ചോദ്യത്തിന് മറുപടിയില്ല. ആഴ്ചയിൽ 2 ദിവസം ഒരു കുട്ടിക്ക് നൽകേണ്ട 300 മില്ലി ലിറ്റർ പാലിനായി ലിറ്ററിന് 39 രൂപ നൽകിയിടത്ത് ഇപ്പോൾ 52 രൂപയായി വർദ്ധിച്ചു. ആഴ്ചയിൽ നൽകുന്ന മുട്ടയ്ക്ക് 3.15 ഇപ്പോൾ 5 രൂപയ്ക്ക് മുകളിലായി. ഗ്യാസിൻ്റെ വില 420 രൂപയായിരുന്നത് 1100 കടന്നു. പിന്നെ പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ ഇവയുടെ വിലയെല്ലാം വലിയ തോതിലാണ് വർദ്ധിച്ചത്. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും അധികൃതർ പരിഹാരം കാണുന്നില്ലെന്നാണ് അധ്യാപകരുടെ പരാതി. CTV പ്രാദേശിക വാർത്ത മുക്കം.